നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹന ലൈസൻസിന്റെയും ആർ സി ബുക്കിന്റെയും ലൈസൻസിന്റെയും പ്രിന്റിംഗ് പുനരാരംഭിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിന്റിംഗ് നടക്കും. അടുത്ത ദിവസം മുതൽ തപാൽ മുഖേന ഇവ വീടുകളിൽ എത്തിക്കുമെന്നും മന്ത്രി. വളർത്തുനായ അയൽ വീട്ടിൽ മലമൂത്ര വിസർജനം നടത്തി. തർക്കത്തെ തുടർന്ന് സംഘർഷം. ഒരാൾക്ക് വെട്ടേറ്റു. കണ്ണനെല്ലൂർ മീയന്നൂർ ശാസ്താം പുകയിലാണ് സംഭവം. കുടിവെള്ളം മുടങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് ഓഫീസിൽ കുളിച്ച് പ്രതിഷേധിച്ചു. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. ആറുമാസമായി മുടങ്ങിക്കിടന്ന വാഹന ലൈസൻസിന്റെയും ആർ സി ബുക്കിന്റെയും ലൈസൻസിന്റെയും പ്രിന്റിംഗ് പുനരാരംഭിച്ചതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അടുത്ത ദിവസം മുതൽ തപാൽ മുഖേന വീടുകളിൽ ഇവ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24,000 ലൈസൻസും കാർഡുകളും ആർ സി ബുക്കും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിന്റിംഗ് നടക്കും. മൺഡേ മുതൽ വളരെ വേഗത്തിൽ പ്രിന്റിംഗ് നടക്കും. സൺഡേ എല്ലാ ദിവസവും പ്രിന്റിംഗ് ഉണ്ട്. ഇനി താമസം ഉണ്ടാവില്ല. ഇനി എല്ലാവർക്കും സമാനമായിട്ടിരിക്കാം. വീടുകളിലേക്ക് പോസ്റ്റലെത്തും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും തടസ്സം ഇനി സൃഷ്ടിച്ചാൽ അത് നേരെ KSRC കൊറിയർ വഴി RTO ഓഫീസുകളിൽ എത്തിക്കുകയും അവിടെ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് RC ബുക്കുകളും ലൈസൻസുകളും വീടുകളിൽ എത്തിക്കുന്നതിന് ഉന്നയിച്ച തടസ്സങ്ങൾ നീക്കിയതായി മന്ത്രി പറഞ്ഞു. തടസ്സങ്ങൾ തുടർന്നാൽ KSRTC മുഖാന്തരം കൊറിയർ വഴി അയക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സം നീങ്ങിയതോടെ കൊറിയർ വഴിയുള്ള വിതരണ പരിപാടി വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ കുഴപ്പം ഇന്നലെ ഉണ്ടാക്കി. എല്ലാം വാക്കെല്ലാം പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷെ അവർക്ക് പൈസയൊന്നും നമ്മൾ കൊടുക്കാനില്ല. പക്ഷെ അവരൊരു തടസ്സം ഉന്നയിച്ചു. ആ തടസ്സം മറികടന്നുകൊണ്ട് ഞാൻ കൊറിയർ വഴി അയക്കാൻ തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോൾ പിന്നെ അവർ വന്നു. ഇപ്പം പ്രശ്നം പരിഹരിച്ചു. പോസ്റ്റലിൽ കൂടെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ സാധനം കിട്ടും. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കാണാതായ യുവാവിന്റെ മൃതദേഹം ചക്കുവള്ളിച്ചിറയിൽ കണ്ടെത്തി. ഷൂരനാടത്തേക്ക് ഇരവിച്ചിറ കിഴക്ക് സ്വദേശി അപ്പു എന്ന് വിളിക്കുന്ന ആനന്ദാണ് മരിച്ചത്. March 24 ഇയാളെ കാണാതായത്. കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് ചക്കുവള്ളിച്ചിറയിൽ നിന്നും കണ്ടെത്തിയത്. ഷൂരനാടത്തേക്ക് ഇരവിച്ചിറ കിഴക്ക് പനമൂട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന ആനന്ദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 22 March 24 ഇയാളെ കാണാതാകുന്നത്. തുടർന്ന് വീട്ടുകാർ ഷൂർനാട് പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് യുവാവിന്റെ മൃതദേഹം ചക്കുവള്ളിച്ചിറയിൽ നിന്നും കണ്ടെത്തിയത്. ശാസ്താംകോട്ട ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഗ്രേഡ് സ്റ്റേഷൻ ഫയർ ഓഫീസറായ എസ് ഷിനു, ഓഫീസർമാരായ TS രതീഷ്, VR ഗോപകുമാർ, ഷാനവാസ്, ഹോംഗാർഡ് ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. കൊല്ലം കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം കലാഗ്രാമം. തുഗ്ലക് പരീക്ഷണങ്ങളിലൂടെ കൊല്ലം കോർപ്പറേഷൻ നാടകമെന്ന കലാപ്രസ്ഥാനത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കാട്ടുന്നതെന്ന് ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ നാടകോത്സവത്തിന് 700,000 രൂപയ്ക്കുള്ള പ്രപ്പോസൽ നൽകിയപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു. കൊല്ലത്തെ ആ തനതു മഹോത്സവത്തിന് വിലക്കിട്ട കോർപ്പറേഷൻ ഭാരവാഹികൾ ഏകദേശം 22,00,000 രൂപ മുടക്കി മാനദണ്ഡങ്ങൾ മറികടന്ന് ഡാൻസ് ഫെസ്റ്റിവലിന് അരങ്ങൊരുക്കി. കലാഗ്രാമവും കോർപ്പറേഷനുമായി ചേർന്ന് കൊല്ലം നാടകോത്സവം നടത്താൻ ഉത്തരവ് നിലനിൽക്കവെയാണ് കലാഗ്രാമത്തെ ഒഴിവാക്കുവാൻ ബോധപൂർവ്വം ചിലർ കരുക്കൾ നീക്കിയത്. ചിലവിനത്തിൽ ഇവന്റ് മാനേജ്മെന്റിന് 2.5 ലക്ഷമാണ് വകയിരുത്തിയത്. കലാരംഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് മേൽ സമഗ്രമായൊരു അന്വേഷണത്തിന് ബന്ധപ്പെട്ടവ തയ്യാറാകണമെന്ന് പ്രതിഷേധത്തിനോടൊപ്പം കലാഗ്രാമം ആവശ്യപ്പെട്ടു. 2014 മുതൽ കലാഗ്രാമം നാടകോത്സവം നടത്തി വരുന്നു. കഴിഞ്ഞ വർഷം ഒഴിച്ച് 2 വർഷം മാത്രമാണ് കോർപ്പറേഷനോട് ചേർന്ന് നടത്തിയത്. കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ പങ്കാളിയായില്ല. അതിന്റെ വിശദാംശമാണ് നോട്ടീസിന്റെ പ്രതിഷേധങ്ങൾക്കും വിവരാവകാശ രേഖയുടെ കോപ്പിയും വെച്ചിട്ടുണ്ട്. വരവിശ്വതാണ് March 22 നാടക ദിനാഘോഷം. അത് അച്ചാനരവി സ്മാരക അമച്ചൂർ നാടക മത്സരം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ചില തെറ്റ അനുഭവങ്ങൾ നമുക്കുണ്ടാകി. കലാഗ്രാമം ഒറ്റയ്ക്ക് 2014 നടത്തിയതുപോലെ തന്നെ ഒരു നാടകോത്സവം കൂടെ നടത്തിയിട്ടുണ്ട്. ഒപ്പം കൊല്ലം കോർപ്പറേഷൻ മേയറോടും ഡെപ്യൂട്ടി മേയറോടും കോർപ്പറേഷൻ നടത്തുന്ന നാടകോത്സവത്തിന് എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതുമാണ്. അപ്പൊ അങ്ങനെ ഒരു 10 ദിവസം നാടകോത്സവം നടത്തുന്നതായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുകയും സോപാന ഓഡിറ്റോറിയം അതിനുവേണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു.
വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രവിവർമ്മ, വൈസ് പ്രസിഡന്റ് ബ്രഷ്നേവ്, രഘുനാഥ് എസ് ആർ, ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കൊല്ലം കലാഗ്രാമം ലോക നാടകോത്സവ ദിനാഘോഷവും അച്ചാണി രവി സ്മാരക അമച്വർ നാടക മത്സരവും 2024 മാർച്ച് 27 ഉച്ചയ്ക്ക് 2 മണി മുതൽ സോപാനം ഓഡിറ്റോറിയത്തിൽ നടത്തും. കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുഞ്ഞ് ക്ഷേത്രമോൾ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് മടങ്ങി. പോകും മുമ്പ് പ്രിയപ്പെട്ടവരോട് യാത്ര പറയാൻ ഒരിക്കൽ കൂടി അവളെത്തി. പഠിച്ചിരുന്ന സ്കൂളിലും പിച്ചവെച്ച് വളർന്ന വീട്ടിലും അവളെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളെത്തി. ശേഷം യാത്ര പറഞ്ഞ് അവൾ മടങ്ങി മടക്കമില്ലാത്ത ലോകത്തേക്ക്. കഴിഞ്ഞ ദിവസമാണ് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് തിക്കുംഭാക്കം സ്വദേശി രമേശൻ, ജിജി ദമ്പതികളുടെ 5 വയസ്സുകാരി മകൾ ക്ഷേത്ര മരിച്ചത്. ഓടിക്കളിച്ച് അവൾ നടന്നിരുന്ന കൂൾമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ക്ഷേത്രം എത്തി. അവസാന യാത്ര പറയാൻ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമനയോട് എങ്ങനെ വിട പറയുമെന്നറിയാതെ അധ്യാപകരും സഹപാഠികളും നിർത്താതെ തേങ്ങി. ഒരു തലോടലിനായി കൊതിച്ചവൾ, കലാപരിപാടികളിൽ മുൻപന്തികളിൽ നിന്നവൾ, എല്ലാമായിരുന്നു ക്ഷേത്രമോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും. ഇനി വിങ്ങുന്ന ഒരു ഓർമ്മയായി അവൾ മാറി. കഴിഞ്ഞ ദിവസമാണ് ചവറ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തിക്കിലും തിരക്കിലും പെട്ട് ക്ഷേത്ര എന്ന 5 വയസ്സുകാരി മരിച്ചത്. ചവറത്തേക്ക് ഗവൺമെന്റ് LVLP സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ക്ഷേത്ര. സന്തോഷത്തോടെ മകളെ അണിയിച്ചൊരുക്കി ഉത്സവത്തിനായി കൊണ്ടുപോകുമ്പോൾ രമേശനും ജിജിയും അറിഞ്ഞിരുന്നില്ല ഇത് തങ്ങളുടെ പൊന്നോമനയുടെ അവസാന യാത്രയാണെന്ന്. ഒരിക്കലെങ്കിലും ആ മകളൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ, തങ്ങളെ അച്ഛ അമ്മേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇരുവരും അത് ആഗ്രഹിച്ചു, അതിനായി നിലവിളിച്ചു. ഒടുവിൽ കഴിയാതെ വന്നതോടെ ബോധരഹിതരായി. കണ്ടുനിന്നവരുടെ കണ്ണു നനയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഇത്. സഹോദരി ഇന്ദ്ര പലതവണ കുഞ്ഞനിയത്തിയെ വിളിച്ചു, അവൾ എഴുന്നേറ്റില്ല. ഒടുവിൽ കരഞ്ഞു തളർന്നു വീണു. തന്നോടൊപ്പം ഇനി ഇവളില്ല എന്ന് വിശ്വസിക്കാൻ ഈ ചേച്ചിക്കും ആകുന്നില്ല. ഒരു നാട് മുഴുവനും ഇനി ക്ഷേത്ര വിങ്ങുന്ന ഓർമ്മയാണ്, ഒരിക്കലും മറക്കാത്ത വിങ്ങുന്ന ഓർമ്മ. ന്യൂസ് ബ്യൂറോ, ചവറ. വളർത്തുനായ അയൽ വീട്ടിൽ മലമൂത്ര വിസർജനം നടത്തുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സംഘർഷം. ഒരാൾക്ക് വെട്ടേറ്റു. മീയന്നൂർ ശാസ്താംപോയിക രഞ്ജിത് ഭവനിൽ ശ്രീജിത്തിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ രജീഷിനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മീയന്നൂർ രജീഷ് ഭവനിൽ രജീഷുമായുണ്ടായ തർക്കത്തെ തുടർന്നാണ് ശ്രീജിത്ത് ആക്രമണത്തിനിരയായത്. ഗുരുതരമായി കഴുത്തിന് പരിക്ക് പറ്റിയ ശ്രീജിത്തിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ കണ്ണനല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. കണ്ണനല്ലൂർ ഇൻസ്പെക്ടർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ SI മാരായ ഗോപകുമാർ, ഹരിസോമൻ, CPO മാരായ ഓർവെൽ, പ്രമോദ്, മനാഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റായി മായ ഉദയകുമാർ ചുമതലയേറ്റു. ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗം DCC സെക്രട്ടറി രമാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റായി മായ ഉദയകുമാർ ചുമതലയേറ്റു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം DCC സെക്രട്ടറി രമാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കൂട്ടായ്മ എന്നുള്ള വാക്കിൻ്റെ വാക്ക് അന്വർത്ഥമാക്കത്തിക്ക രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് വെച്ചുകൊണ്ട് പോയ ഒരു സഹോദരിയാണ് ശ്രീമതി മായ ഉദയകുമാർ. തീർച്ചയായും അവരിവിടുത്തെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചേർത്ത് പിടിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ്സുകാരായ സഹോദരന്മാരോട് എല്ലാം ഒപ്പം പ്രവർത്തിക്കുവാനും അവർക്ക് കഴിയും എന്ന് എനിക്ക് ഏതാണ്ട് 99% ഉറപ്പുണ്ട്. കരുനാഗപ്പള്ളി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ സുരേഷ് അധ്യക്ഷത വഹിച്ചു. യുഡിഎഫിന്റെ മഹിളാരംഭം പരിപാടിയെ നടത്തുന്നതിലേക്ക് വനിതകളുടെ നല്ല സാന്നിധ്യം ഉണ്ടാവണം, അതിനുവേണ്ടി നമുക്ക്
വാർഡിൽ ഇറങ്ങി എല്ലാ ഭവനങ്ങളിലും സന്ദർശിക്കുന്ന വേളയിൽ അവരെ കൂടി ക്ഷണിച്ചുകൊണ്ട് കുടുംബയോഗങ്ങളും നടത്തി നമുക്ക് മുന്നോട്ട് പോകണം. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആനിപ്പൊൻ സ്വാഗതം പറഞ്ഞു. UDF ചെയർമാൻ KC രാജൻ, മണ്ഡലം പ്രസിഡന്റ് K തുളസീധരൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് B അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രാധാമണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS അജേഷ്, മണ്ഡലം സെക്രട്ടറി മറ്റത്ത് ശശിധരൻ, ബാലാമഞ്ച്, അഖിൽ ചിറക്കൽ, രവി പാക്കനാശ്ശേരി, പത്മകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ. ധനസഹായം കൈമാറി. കാപ്പിൽക്കര 28-ാം ഓണാഘോഷ കെട്ടുത്സവ സമിതിയും കാപ്പിൽ കിഴക്ക് മുസ്ലിം ജവാബത്ത് തന്മയത്ത് മാനവ സൗഹാർദ്ദ സംഘവും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് സമാഹരിച്ച തുകയാണ് കൈമാറിയത്. കാപ്പിൽക്കരയുടെ മുൻ പ്രസിഡന്റ് പാലുകുറ്റിയിൽ ബാബുവിന്റെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത്. കാപ്പിൽ കിഴക്ക് കരയുടെ മുൻ പ്രസിഡന്റ് പാലുകുറ്റിയിൽ ബാബുവിന്റെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത്. ഭാര്യ ലക്ഷ്മിക്കാണ് ധനസഹായം കൈമാറിയത്. ചെയർമാൻ മുരുകേഷിന്റെ സാന്നിധ്യത്തിലാണ് ധനസഹായം നൽകിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത എല്ലാ സംഘടനയിൽപ്പെട്ടവരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നായിട്ട് ചേർന്ന് നമ്മളിങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റി വിപുലപ്പെടുത്തി നമ്മൾ പിരിവ് എന്ന് പറഞ്ഞാൽ 2 മാസമായി. അപ്പോൾ അതിൻ്റെ ഇന്നത് എൻ്റെ ഒരു സഹായം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ എടുക്കുന്നത്. കാപ്പിൽക്കര 28-ാം ഓണാഘോഷ കെട്ടുത്സവ സമിതിയും കാപ്പിൽ കിഴക്ക് മുസ്ലിം ജമായത്തും തന്മയത്ത് മാനവ സൗഹാർദ്ദ സംഘവും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംയുക്തമായി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. ഒരു മാനുഷികമായ അവകാശം കൂടിയ ഭരണസമിതിക്ക് വേണ്ടി ഗോത്ര ക്ഷേത്രത്തിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു അകാല മൃത്യു സംഭവിച്ചത് ഗോത്ര ക്ഷേത്ര ഭരണസമിതിക്കും അങ്ങേയറ്റം ദുഃഖമുണ്ട്. ഇത് ശ്രദ്ധയപ്പെടുത്തേണ്ട ഈ ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തക സമിതി മെമ്പർമാർ ഭരണസമിതി മെമ്പർമാരെ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സന്തോഷം പിടിച്ച് നമ്മളോട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം മരണപ്പോലും അറിയുന്നത്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് ഓഫീസിൽ കുളിച്ച് പ്രതിഷേധിച്ചു. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. പേപ്പർ മിൽ വാർഡ് അംഗം കൂടിയായ എ ഷിഹാബുദ്ദീനാണ് കുടിവെള്ള പ്രശ്നം പരിഹാരം തേടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുളിച്ച് പ്രതിഷേധിച്ചത്. നാളെ മുതലോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് ഈ 8 വാർഡിലെയും ആളുകൾ ഇവിടെ വന്ന് കുളിക്കുകയും തുണി കഴിയുകയും ബാക്കിയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനം ഈ പഞ്ചായത്തിലേക്ക് ഞങ്ങൾ മാറ്റുന്നതായിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. മനുഷ്യന്റെ ക്ഷമ അങ്ങേയറ്റം സഹിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടത്. ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകൾ ഒഴിവാക്കി കുടിവെള്ളം വിതരണം ചെയ്തതിനെ തുടർന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങിയതായാണ് പരാതി. 2-ാം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണത്തിൽ ക്രമക്കേടുകൾ നടത്തി മനഃപൂർവ്വം UDF മെമ്പർമാരുടെ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നുവെന്നാണ് പരാതിയിൽ മുഖ്യമായും ഉള്ളത്. അതിന് ഇത് സൂപ്പർ പ്രസിഡന്റ് പറയുന്ന മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ 2-ാം വാർഡ് മെമ്പർ കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം മാത്രമേ വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കോൺട്രാക്ട് എടുത്തേക്കുന്ന വ്യക്തി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ജനപ്രതിനിധികൾ എന്താ ചെയ്യേണ്ടത് സാർ പറഞ്ഞാൽ? കാരണം ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളാണ്, കാഞ്ഞിരമല ഭാഗത്തേക്കുന്ന ആളുകളാണ്. അവരോട് ചോദിച്ചു സാർ, വെളക്കുടി പഞ്ചായത്തിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ 8-ാം വാർഡ് എന്ന് പറയുന്നത്. ആ ഭാഗത്തുള്ള ആളുകൾ ഇന്ന് വന്ന്, അതായത് ഈ സ്ത്രീകളും ഉൾപ്പെടെയുള്ള പ്രായം ചെന്നവർ ഇന്ന് വന്ന് ഇവിടെ പഞ്ചായത്തിൽ വന്ന് അവരുടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് സാറൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലത്ത് സാറോട് സെക്രട്ടറിയായി ഇരുന്നതാണ്. ആ ഏതെങ്കിലും ഒരു വാർഡിൽ നിന്ന് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ വന്ന് സാറിന്റെ അടുത്ത് എന്തെങ്കിലും പരാതി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പേപ്പർ മിൽ വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷിഹാബുദ്ദീൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തി കുളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. കാഞ്ഞിരമല പോലെ ഉയർന്ന പ്രദേശങ്ങളുള്ള തന്റെ വാർഡിൽ ദിവസങ്ങളായി ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ആകാത്തതിനെ തുടർന്നാണ് ഷിഹാബുദ്ദീൻ തന്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം എത്തി വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ചത്. അതായത് ജനുവരി മുതൽ വെള്ളത്തിന്റെ ക്ഷാമം തുടങ്ങുന്നതാണ്. വളരെ രൂക്ഷമുള്ള പ്രദേശം, അതായത് വളരെ കുത്തനെ കിടക്കുന്ന പ്രദേശമാണ്. ആ ഭാഗത്ത് വെള്ളം അത്യാവശ്യം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിത്യമായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് നിങ്ങൾക്കറിയാം വെള്ളം. അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള സാഹചര്യവും അതിന്റെ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിന് വിളിച്ച് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, 2-ാം വാർഡിലെ മെമ്പർ പറഞ്ഞാൽ മാത്രമേ വെള്ളം വിടാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. ഇവിടെ പ്രസിഡന്റും ആക്ടിംഗ് പ്രസിഡന്റോ സൂപ്പർ പ്രസിഡന്റുമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ വിളക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനം മൊത്തം പോയിരിക്കുന്നു. മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹുൽ കുന്നിക്കോട്, ആശാ ബിജു, എസ് ലതിക എന്നിവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പമുണ്ടായിരുന്നു.
യു ഡി എഫ് ഭരിച്ചിരുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് രണ്ട് യു ഡി എഫ് മെമ്പർമാർ എൽ ഡി എഫിനെ പിന്തുണച്ചതോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഭരണസമിതി തടസ്സപ്പെടുത്തുന്നതായി പരാതിയുണ്ട്. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പോരുവഴി നടുവിലെ മുറി കോയിക്കലരികത്ത് ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠാ വാർഷികം നടത്തി. ഇതിനോടനുബന്ധിച്ച് പൊങ്കാലയും നടന്നു. പോരുവഴി നടുവിലെ മുറി കോയിക്കലരികത്ത് ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷികവും കലശവും നടത്തി. ഇതോടനുബന്ധിച്ച് പൊങ്കാലയും നടന്നു. അഭിഷേകം, ഉഷപൂജ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പറയിടിൽ, കലശം, നൂറും പാലും, പുള്ളുവൻപാട്ട്, അന്നദാനം തുടങ്ങിയവയും പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടത്തി. ക്ഷേത്രതന്ത്രി മുരുങ്ങൂർമന നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി ഉള്ളന്നൂർ പുത്തൻമഠം രാജേഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. നൂർനാട് പള്ളിക്കൽ ശ്രീ ഖണ്ഡാളസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര തന്ത്രി, താഴമൺമഠം, കണ്ഠരര്, രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പള്ളിക്കൽ ശ്രീ കണ്ടാളസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി താഴമൺമഠം കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. കൊടിയേറ്റ് സദ്യ, ദീപാരാധന, ദീപക്കാഴ്ച, ശീവേലി, ശ്രീഭൂതബലി എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഏപ്രിൽ 3-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹന ലൈസൻസിന്റെയും ആർ സി ബുക്കിന്റെയും ലൈസൻസിന്റെയും പ്രിന്റിംഗ് പുനരാരംഭിച്ചതായി മന്ത്രി കെ പി ഗണേഷ് കുമാർ. 2-3 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിന്റിംഗ് നടക്കും. അടുത്ത ദിവസം മുതൽ തപാൽ മുഖേന ഇവ വീടുകളിൽ എത്തിക്കുമെന്നും മന്ത്രി. വളർത്തുനായ അയൽ വീട്ടിൽ മലമൂത്ര വിസർജനം നടത്തി. തർക്കത്തെ തുടർന്ന് സംഘർഷം, ഒരാൾക്ക് വെട്ടേറ്റു. കണ്ണനെല്ലൂർ മീയന്നൂർ ശാസ്താംപുകയിലാണ് സംഭവം. കുടിവെള്ളം മുടങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് ഓഫീസിൽ കുളിച്ച് പ്രതിഷേധിച്ചു. കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.